ഏവർക്കും പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷം പ്ലസ് ടു മാത്തമെറ്റിക്സ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത്. ഓരോ ചാപ്റ്ററിലെയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ്സും ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശുഭ ക്വസ്റ്റ്യൻസുമാണ് ഈ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്ലസ് ടു റിവിഷൻ ക്ലാസ്സസ് എന്ന പ്ലേലിസ്റ്റിലെ ആ ഫോൾഡറിലുള്ള ക്ലാസ്സുകൾ കണ്ട് പഠിക്കുക. തീർച്ചയായും ഏതെങ്കിലും ചാപ്റ്ററിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് വരികയാണെങ്കിൽ ആ ചാപ്റ്ററിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സസ് കണ്ട് തിയറി മനസ്സിലാക്കി പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ ജസ്റ്റ് ഒരു എ പ്ലസ് പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അവരുടെ നിലവാരത്തിൽ എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഒപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിന്റ്സും ഡിസ്കസ് ചെയ്യുന്നു. സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് പഠിക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ബേസിക് ഇന്റഗ്രേഷൻ, സിമ്പിൾ ഇന്റഗ്രേഷൻ അറിഞ്ഞിരിക്കണം. സിമ്പിൾ ഡിഫറൻസിയേഷനും നമ്മൾ അറിയേണ്ടതുണ്ട്. സോ ഈ ചാപ്റ്ററിൽ മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കീ പോയിന്റ്സ്, ഫസ്റ്റ് വൺ, ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ദ ഓർഡർ ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഒക്കറിങ് ഇൻ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഓർഡർ ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ദ ഹയസ്റ്റ് പവർ ഓഫ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഒക്കറിങ് ഇൻ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവർ, എക്സ്പൊണന്റ്, അതിനെയാണ് അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. വൺ മോർ കണ്ടീഷൻ, ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഡിഫൈൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഇക്വേഷൻ ഇൻ ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്. അതായത് ഡെറിവേറ്റീവ്സ് പോളിനോമിയൽ ഫോമിലാണെങ്കിൽ മാത്രമേ ഡിഗ്രി ഡിഫൈൻഡ് ആകുന്നുള്ളൂ, അല്ലെങ്കിൽ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. ഇപ്പൊ ഇ റൈസ് ടു ഡി വൈ ബൈ ഡി എക്സ് അല്ലെ, ഒരു ഫംഗ്ഷൻ അകത്ത് ഡെറിവേറ്റീവ് വരികയാണെങ്കിൽ സൈൻ ബ്രാക്കറ്റിനകത്ത് വൈ ഡബിൾ ഡാഷ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ അങ്ങനെയൊക്കെ വന്നാൽ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ദ സൊല്യൂഷൻ ഓഫ് ആൻ എന്ത് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിസ്റ്റ് ഓഫ് എം ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഇൻ ദ ജനറൽ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിൽ ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ട് എങ്കിൽ അത്തരം സൊല്യൂഷനെയാണ് നമ്മൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ട് എങ്കിൽ സച്ച് സൊല്യൂഷൻസ് ആർ കോൾഡ് ജനറൽ സൊല്യൂഷൻ. ഓക്കെ, ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഇല്ലാത്ത സൊല്യൂഷനെ നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് ഒരു ഫോർത്ത് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ജനറൽ സൊല്യൂഷനിൽ നാല് ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ തന്നിരിക്കുന്നത് ഒരു തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അതിൽ എത്ര ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ടായിരിക്കും? മൂന്ന് ആർബിട്രറി കോൺസ്റ്റന്റ്സ്, ആർബിട്രറി കോൺസ്റ്റന്റ്സ് ത്രീ ആയിരിക്കും. അത് സൂചിപ്പിക്കാനാണ് ഈ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ്, എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഫോം ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ where p and q are constants or functions of x only is called a linear differential equation. appo engenaana linear thirichariyunnathu dy by dx plus py equal to q ee y ile term y ennu thanne varanam sin y cos y angane ennum varan padilla y ile term y ennu thanne varanam ee p and q കോൺസ്റ്റന്റ് ആകാം, ഫംഗ്ഷൻ ഓഫ് എക്സ് ആകാം. അതായത് വൈയുടെ ടേം വൈ എന്ന് മാത്രം വരികയും ഈ ഫോർമാറ്റിലാണെങ്കിൽ അതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. എങ്കിൽ അതിന്റെ സൊല്യൂഷൻ കാണുന്ന ഫോർമുല കണ്ണത പഠിക്കണം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സൊല്യൂഷൻ ഓഫ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് വൈ ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ക്യൂ ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡ് ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ. അപ്പോൾ സൊല്യൂഷൻ ഓഫ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ് ഫോർമുല? വൈ ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ക്യൂ ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ. അപ്പോൾ എന്താണ് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുന്ന ഫോർമുല? ഇ റൈസ് ടു ഇൻറ്റഗ്രൽ പി ഡി എക്സ്. എന്താണ് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ? ഇ റൈസ് ടു ഇൻറ്റഗ്രൽ പി ഡി എക്സ്. പി എന്ന് പറഞ്ഞാൽ വൈയുടെ കോയഫിഷ്യൻറ്റ്, വൈയുടെ കൂടെ ഇരിക്കുന്ന ടേമാണ് പി എന്ന് പറയുന്നത്. ഓക്കെ, ഫൈനലി ദ ലാസ്റ്റ് വൺ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഹോമോജീനിയസ് എന്താണെന്നാണ്. എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ ഈസ് എ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇഫ് എഫ് ഓഫ് ലാംഡ എക്സ് കോമ ലാംഡ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ. ലാംഡയ്ക്ക് പകരം ചില ടി എക്സ്, എഫ് ഓഫ് ടി എക്സ് കോമ ടി വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് എഴുതാൻ സാധിച്ചാൽ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. അപ്പൊ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് എഴുതുക.
ആ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഫംഗ്ഷനിൽ എക്സിന് ലാംഡ എക്സ് വൈക്ക് ലാംഡ വൈ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സെയിം ഫംഗ്ഷൻ തന്നെ കിട്ടുകയാണെങ്കിൽ സച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആർ കോൾഡ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഐഡന്റിഫൈ ചെയ്താൽ അത് സോൾവ് ചെയ്യാൻ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം, പുട്ട് വൈ ഈക്വൽ ടു വി എക്സ്. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു, ഇവിടെ പ്രോഡക്റ്റുകൾ അപ്ലൈ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ കാണാതെ പഠിക്കുക, വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന് കൊടുക്കുക. അതായത് ഈ ഇക്വേഷനിൽ ഡി വൈ ബൈ ഡി എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം, വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്, എന്നിട്ട് വൈയുടെ പ്ലേസിൽ വി എക്സ്. കോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച വേരിയബിൾ സെപ്പറബിൾ ഫോമുല ആകും. തന്നിട്ടുള്ള ഇക്വേഷൻ വേരിയബിൾ സെപ്പറബിൾ ഫോമുല ആണെങ്കിൽ ടു സോൾവ് ദിസ് വി ഹാവ് ടു ഇന്റഗ്രേറ്റ് ഈച്ച് ടേം. ഇത്രയും കാര്യങ്ങളാണ് തിയററ്റിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഫൈൻഡ് ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡറും ഡിഗ്രിയും. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഹയസ്റ്റ് ഡെറിവേറ്റീവ്, ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ്, ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? സെക്കൻഡ് ഡെറിവേറ്റീവ്. സോ ഓർഡർ എന്താണ്? 2. ഇനി ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവർ ആണ് ഡിഗ്രി. പക്ഷെ ഒരു കാര്യം, ഡെറിവേറ്റീവ്സ് പോളിനോമിയലാണോ? ഇത് ഓക്കെയാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ കോസിനകത്ത് ഡി വൈ ബൈ ഡി എക്സ് ഡെറിവേറ്റീവ്സ് എങ്ങനെയല്ല, പോളിനോമിയൽ ഫോമിലല്ല, ഡി ഡെറിവേറ്റീവ്സ് റൈസ് ടു 1, 0, 1, 2, 3 ആ രീതിയിലായിരിക്കണം. ഇവിടെ അങ്ങനെയല്ല അല്ലേ, പോളിനോമിയൽ ഫോമിലല്ല. ദെയർഫോർ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് എന്ന് പറയാം. ഇനി സപ്പോസ് ഈ കോസ് ഇല്ലായിരുന്നു എങ്കിൽ ഡിഗ്രി എന്തായിരിക്കും? ഈ കോസ് ഇല്ലായിരുന്നെങ്കിൽ ഇക്വേഷൻ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0 എങ്കിൽ ഡിഗ്രി ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവർ, ഡിഗ്രി 2 എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1 + x² ഇൻറ്റു 1 + y². അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? അതായത് ഡി വൈയുടെ കൂടെ വൈയുടെ ടേമും ഡി എക്സിന്റെ കൂടെ എക്സിന്റെ ടേമും സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഒറ്റ നോട്ടത്തിൽ തന്നെ അത് പോസിബിൾ ആണ് എന്ന് മനസ്സിലാക്കാം. എങ്കിൽ ആ ഇക്വേഷൻ ഒരിക്കൽ കൂടെ എടുത്തെഴുതുക, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1 + x² × 1 + y². ഡി വൈ അവിടെ ഫിക്സ് ചെയ്തു, ഈ 1 + y² നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് താഴെ കൊണ്ടുവന്നു, ഡി എക്സ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എത്തിച്ചു, വിച്ച് ഈസ് ഇൻ വേരിയബിൾ സെപ്പറബിൾ ഫോം. വൈയുടെ കൂടെ വൈയുടെ ടേം, ഡി എക്സിന്റെ കൂടെ എക്സിന്റെ ടേം. അങ്ങനെയാണെങ്കിൽ ടു സോൾവ് ദിസ് വി ഹാവ് ടു ഇന്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇന്റഗ്രേഷൻ ചെയ്യുക. ഇന്റഗ്രൽ 1 / 1 + y² ഫോർമുല അറിയണം, ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു ഇന്റഗ്രൽ 1 ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ എക്സ്, എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ സിമ്പിൾ ഫോർമുല x³/3 പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് സി. ഇതൊരു ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്, ഒരൊറ്റ ആർബിട്രറി കോൺസ്റ്റന്റ് മാത്രമേ കാണത്തുള്ളൂ, വിച്ച് ഈസ് ദ ജനറൽ സൊല്യൂഷൻ. ഓക്കെ, ഇത്തരത്തിൽ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 4, സോൾവ് c² x (tan y dx) പ്ലസ് c² y (tan x dy) ഈക്വൽ ടു 0. ഇതും വളരെ ഈസി ആയിട്ട് നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യാം. അതിനുവേണ്ടി തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതുപോലെ എടുത്തെഴുതുക, c² x (tan y dx) പ്ലസ് c² y (tan x dy) ഈക്വൽ ടു 0. ഇവിടെയും ഈ പ്ലസിനെ അപ്പുറത്ത് കൊണ്ടുപോയി മൈനസ് ആക്കി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ആകും. പക്ഷെ കുറച്ചുകൂടി ഈസി ഒരു മെത്തേഡ് ഉണ്ട്. ഈ ഫസ്റ്റ് ടേമിൽ വിത്ത് റെസ്പെക്ട് എക്സ് ഡി എക്സ് ആണ്, അപ്പൊ അവിടെ ആരാണ് നമുക്ക് വേണ്ടാത്തത്? വൈയുടെ ടേം. അപ്പോൾ ഡിവൈഡിങ് ഈച്ച് ടേം ബൈ, ഇവിടെ ആവശ്യമില്ലാത്ത ആൾ ആരാണ്? ടാൻ വൈ. അതുപോലെ ഇവിടെ ഡി വൈ, അപ്പൊ ആവശ്യമില്ലാത്തത് എക്സിന്റെ ടേം ടാൻ എക്സ്. അപ്പൊ ഇവിടെ ടാൻ വൈ, ഇവിടെ ടാൻ എക്സ്, അവയുടെ പ്രോഡക്റ്റ് കൊണ്ട് ഈച്ച് ടേമിനെ ഡിവൈഡ് ചെയ്യുക. എന്താണ്? ഓരോ ടേമിലും ആവശ്യമില്ലാത്ത ആളെ മാറ്റിവെക്കുക. ഇവിടെ ഡി എക്സ് ഉള്ളപ്പോൾ വൈയുടെ ടേം വേണ്ട, ടാൻ വൈ മാറ്റിവെച്ചു. ഇവിടെ ഡി വൈ ആകുമ്പോൾ എക്സിന്റെ ടേം വേണ്ട, അവനെ ഇനി മാറ്റിവെച്ചു. അവയുടെ പ്രോഡക്റ്റ് കൊണ്ട് ഈച്ച് ടേമിനെ ഡിവൈഡ് ചെയ്യുക. സോ ആദ്യം ഡിവൈഡിങ് ബൈ, ഇത് ബൈ ഇത്. അപ്പോൾ എന്ത് സംഭവിക്കും? ടാൻ വൈ ക്യാൻസൽ ചെയ്തു. പിന്നെ എന്ത് കിട്ടും? c² x (tan x dx) പ്ലസ് ഇവിടെയും ഇതേ ടേം, ഈ ടേം ഇവിടെയും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കും? ടാൻ എക്സ് ക്യാൻസൽ ചെയ്ത് പോയി, c² y (by) എന്ത് വന്നു? tan y (dy) ഈക്വൽ ടു 0 / tan x (tan y) എന്ന് പറയുന്നത് 0 തന്നെയാണ്. വിച്ച് ഈസ് ഇൻ വേരിയബിൾ സെപ്പറബിൾ ഫോം, ഡി എക്സിന്റെ കൂടെ എക്സിന്റെ ടേം മാത്രം, ഡി വൈയുടെ കൂടെ വൈയുടെ ടേം മാത്രം. സോ ടു സോൾവ് ദിസ് വി ഹാവ് ടു ഇന്റഗ്രേറ്റ്. ഇതിനെ ഇന്റഗ്രേഷൻ ചെയ്യണം, ഇതിനെയും ഇന്റഗ്രേഷൻ ചെയ്യണം. സിമ്പിൾ ഇന്റഗ്രേഷൻ അറിയണം. ഇന്റഗ്രൽ c² x (tan x)
ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് മേളിൽ. ടാനക്സിന്റെ ഡെറിവേറ്റീവ് അല്ലേ സി സ്ക്വയർ. അങ്ങനെ വന്നാൽ ഇന്റഗ്രൽ ലോഗ് മോഡുലസ് ഓഫ് ടാനക്സ് എന്ന് എഴുതാം. ടൈപ്പ് 3 എന്ന് പറഞ്ഞ് ഇന്റഗ്രേഷനിൽ പഠിച്ചിട്ടുണ്ട്. അറിഞ്ഞുകൂടാത്തവർ ആ ടൈപ്പ് 3 കണ്ട് മനസ്സിലാക്കുക. അതുപോലെ ഇവിടെയും ഇന്റഗ്രൽ ടാൻ വൈയുടെ ഡെറിവേറ്റീവ് ആണ് സി സ്ക്വയർ വൈ. അതുകൊണ്ട് സി സ്ക്വയർ വൈ ബൈ ടാൻ വൈയെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ആൻസർ ലോഗ് മോഡുലസ് ഓഫ് താഴെ ഇരിക്കുന്ന ടാൻ വൈ ഈക്വൽ ടു സാധാരണ പ്ലസ് സി ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കും. ഈക്വൽ ടു ലോഗ് സി അങ്ങനെയും കൊടുക്കാം. ഇനി സിംപ്ലിഫിക്കേഷൻ ആണ്. ലോഗ് എ പ്ലസ് ലോഗ് ബി എ, നമുക്ക് ലോഗ് എ ബി എന്ന് എഴുതാം. അപ്പൊ ലോഗ് ടാനക്സ് ഇൻറ്റു ലോഗ് ടാനക്സ് ഇൻറ്റു ടാൻ വൈ ഈക്വൽ ടു ലോഗ് സി എന്ന് വരും. രണ്ട് സൈഡ് ലോഗ് എലിമിനേറ്റ് ചെയ്യുമ്പോൾ ടാനക്സ് ഇൻറ്റു ടാൻ വൈ ഈക്വൽ ടു സി എന്ന് കിട്ടും. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. താഴെയിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് മേളിൽ വന്നാൽ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് മോഡുലസ് ഓഫ് താഴെയിരിക്കുന്ന ഫംഗ്ഷൻ ലോഗ് മോഡുലസ് ഓഫ് ടാനക്സ് ഒത്തിരിക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇന്റഗ്രേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. സോൾവ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ബൈ എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ വേരിയബിൾ സെപ്പറബിൾ ആക്കാൻ ബുദ്ധിമുട്ടാണ്. പകരം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇവിടെ വൈയുടെ ടേം വൈ മാത്രം, ബാക്കിയെല്ലാം ഫംഗ്ഷൻ ഓഫ് എക്സ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇത് ഏത് ഫോമാണ്? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ, വിച്ച് ഇസ് എ ലീനിയർ ഇക്വേഷൻ എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ക്യാപിറ്റൽ പി എന്ന് പറയുന്നത് വൈയുടെ കോയഫിഷ്യൻ, ദാറ്റ് ഈസ് വൺ ബൈ എക്സ്. ക്യൂ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ. അത് ആദ്യം എടുത്തെഴുതുക. ക്യാപിറ്റൽ പി ഈക്വൽ ടു എന്താണ്? വൺ ബൈ എക്സ്. ക്യാപിറ്റൽ ക്യൂ ഈക്വൽ ടു എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡ് എക്സ് സ്ക്വയർ. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുക. ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു ഇന്റഗ്രൽ പി എന്ന് പറഞ്ഞാൽ വൺ ബൈ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു വൺ ബൈ എക്സിന്റെ ഇന്റഗ്രൽ ലോഗ് എക്സ്. മറ്റൊരു റിസൾട്ട് ഉണ്ട്, ഇ റൈസ് ടു ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ ആൻസർ എക്സ്. ഇ റൈസ് ടു ലോഗ് എക്സ് ക്യൂബ് ആണെങ്കിൽ ആൻസർ എക്സ് ക്യൂബ്. നൗ സൊല്യൂഷൻ ഈസ് ഫോർമുല വൈ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ ക്യൂ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഫോർമുല പഠിക്കണം. വൈ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്തായിരുന്നു? എക്സ്. ഈക്വൽ ടു ഇന്റഗ്രൽ ക്യൂ എന്തായിരുന്നു? എക്സ് സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എക്സ്. എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ്. അവനെ ഇന്റഗ്രേഷൻ ചെയ്യണം. എക്സ് ക്യൂബിന്റെ ഇന്റഗ്രൽ പവർ ഒന്ന് കൂട്ടുക, എക്സ് റൈസ് ടു ഫോർ ബൈ ഫോർ പ്ലസ് സി, വിച്ച് ഈസ് ദ സൊല്യൂഷൻ. ഇതും ജനറൽ സൊല്യൂഷൻ ആണ്. അപ്പോൾ ഇത് ലീനിയറിന്റെ സൊല്യൂഷൻ ആണ്. ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഈ ചാപ്റ്ററിന് ചോദിക്കൂ. വെയിറ്റേജ് കുറവാണ്, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ചാപ്റ്ററും ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതുകൊണ്ട് തന്നെ സെലക്ട് ചെയ്ത് പഠിക്കുക. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ പോട്ടെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 5. ദ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഇൻ ദ ജനറൽ സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫോർത്ത് ഓർഡർ. അല്ലെ, ഫോർത്ത് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എത്ര ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടായിരിക്കും? 4 ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടായിരിക്കും ജനറൽ സൊല്യൂഷനിൽ. സോ അഞ്ചാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 ആൻസർ 4. ഓക്കെ, നെക്സ്റ്റ് വെരിഫൈ ദ ഫംഗ്ഷൻ വൈ ഈക്വൽ ടു എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് ഇസ് എ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ ഈക്വൽ ടു സീറോ. ഇതിന് സമാനമായ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. എന്താണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ? ഈ ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഫംഗ്ഷൻ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ആദ്യം ഈ ഫംഗ്ഷൻ എടുത്തെഴുതുക, എന്നിട്ട് ഇവിടെയുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടെത്തി ഈ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടി വൈ ഈക്വൽ ടു എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് എഴുതി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സിമ്പിൾ ഡിഫറൻഷ്യേഷൻ, വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ്, എ കോൺസ്റ്റന്റ് അതുപോലെ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് പ്ലസ് ബി കോൺസ്റ്റന്റ് അതുപോലെ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഈ കിട്ടിയതിന് ഒരിക്കൽ കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സിന്റെ ഡെറിവേറ്റീവ് അതാണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് എ അതുപോലെ സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, ബി അതുപോലെ കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഒരു മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ എന്ത് കിട്ടും? ഇവിടെ എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ്. മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ്, അതെന്താണ്? വൈ ആണ്. സോ ഹിയർ എന്ത് കിട്ടും? മൈനസ് വൈ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈ മൈനസ് വൈ ഇപ്പുറത്തെടുത്തപ്പോൾ പ്ലസ് വൈ ഈക്വൽ ടു സീറോ. സൊല്യൂഷനിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്ത് നമ്മുടെ ഇക്വേഷനിലേക്ക് എത്താൻ സാധിച്ചു. സോ ദിസ് ഈസ് ദ സൊല്യൂഷൻ, അല്ലെ, ദിസ് ഫംഗ്ഷൻ ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. പിന്നെ ചിലർ വേറെ രീതി ചെയ്യാറുണ്ട്, ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടിട്ട് നമ്മുടെ വൈയുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് സീറോ കിട്ടും എന്ന് പ്രൂവ് ചെയ്താലും മതി. ആ രീതിക്കും നമുക്ക് ഇങ്ങനെ വെരിഫിക്കേഷൻ ചെയ്യാവുന്നതാണ്.
ഫൈനലി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഫൈനലി സോൾവ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ എക്സ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ലീനിയർ അതിന്റെ മോഡലാക്കാം. ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എക്സ് ബൈ എക്സ് വൺ മൈനസ് വൈ ബൈ എക്സ് എന്നിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലാക്കി ലീനിയർ എന്ന രീതി ചെയ്യാം. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ പാർട്ട് ഇങ്ങനെ ആയിരിക്കും ചോദിക്കാൻ സാധ്യത. ഷോ ദാറ്റ് ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ദെൻ സോൾവ് ഇറ്റ്. അങ്ങനെ ചോദിച്ചാൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ലീനിയർ ആക്കി ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതൊരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് എന്ന് വെരിഫൈ ചെയ്തിട്ട് അത് നമ്മൾ സോൾവ് ചെയ്യുന്നു. ആ രീതിക്കാണ് ഇവിടുത്തെ സൊല്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ കേസ് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഇത് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പൊ ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഫംഗ്ഷൻ അതിനെ എഫ് എന്ന് എടുക്കുക. സോ എഫ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ എക്സ്. ഹോമോജീനിയസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എക്സിന്റെ പ്ലേസ് ലാംഡ എക്സ്, വൈയുടെ പ്ലേസ് ലാംഡ വൈ കൊടുക്കുക. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? ലാംഡ എക്സ് പ്ലസ് ലാംഡ വൈ ബൈ ലാംഡ എക്സ്. മേളിൽ നിന്ന് ഒരു ലാംഡ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു, താഴത്തെ ലാംഡയുമായിട്ട് ക്യാൻസൽ ചെയ്താൽ എക്സ് പ്ലസ് വൈ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എഫ് എന്ന് കിട്ടി. അതായത് എക്സിന് ലാംഡ എക്സ്, വൈക്ക് ലാംഡ വൈ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഒറിജിനൽ ഫംഗ്ഷൻ തന്നെ കിട്ടി. ദെർഫോർ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് എ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഉടൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം സോൾവ് ചെയ്യാൻ. പുട്ട് വൈ ഈക്വൽ ടു വി എക്സ് ആൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനും നമ്മുടെ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കൊടുക്കുക. ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ എക്സ്. ഡി വൈ ബൈ ഡി എക്സിന്റെ പ്ലേസിൽ ഇതായത് വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈയുടെ പ്ലേസിൽ വി എക്സ് ബൈ എക്സ് ഈക്വൽ ടു മേളിൽ എക്സ് കോമൺ ആയിട്ട് എടുത്താൽ വൺ പ്ലസ് വി ബൈ എക്സ്. എക്സ് എക്സും ക്യാൻസൽ ചെയ്താൽ വൺ പ്ലസ് വി. അതായത് ഇവിടെ എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? റൈറ്റ് സൈഡില് ഇവിടെ വൺ പ്ലസ് വി ആണ്. ഈ പ്ലസ് വിയും ഈ വിയും ക്യാൻസൽ ചെയ്തു. പിന്നെ ബാക്കിയുള്ളത് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു പിന്നെ ഈ വൺ മാത്രമേ ഉള്ളൂ. സോ എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു വൺ. അടുത്ത് ഡി വി മാത്രം ഇവിടെ ഫിക്സ് ചെയ്യുന്നു, ഡി എക്സ് മേളിൽ പോകുന്നു, എക്സ് താഴെ വരുന്നു. അപ്പോൾ ഡി വി ഈക്വൽ ടു ഡി എക്സ് ബൈ എക്സ് വിച്ച് ഈസ് ഇൻ വേരിയബിൾ സെപ്പറബിൾ ഫോം. സോ ഇന്റഗ്രേഷൻ ചെയ്യുക സൊല്യൂഷൻ കാണാൻ. ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്, ഇന്റഗ്രൽ ഡി വി എന്ന് പറഞ്ഞാൽ വി. വൺ ബൈ എക്സിന്റെ ഇന്റഗ്രൽ ലോഗ് മോഡ് എക്സ് പ്ലസ് സി. നമ്മൾ തുടക്കത്തിൽ വൈ ഈക്വൽ ടു എന്താ കൊടുത്തേ? വി എക്സ് എന്നാണ് കൊടുത്തത്. അപ്പോൾ വി എന്തായിരിക്കും? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വൈ ബൈ എക്സ്. സോ ഈ വി പ്ലേസിൽ വൈ ബൈ എക്സ് ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് സി എന്ന് കൊടുക്കാം. സോ ഹോമോജീനിയസിന്റെ സൊല്യൂഷൻ കാണുന്ന മെത്തേഡ് ജസ്റ്റ് ഒന്ന് നോക്കുക. സാധ്യത കുറവാണ്. ഇനി അഥവാ ചോദിച്ചാൽ തന്നെ ഒരൊറ്റ ക്വസ്റ്റിനെ ഈ ചാപ്റ്ററിന് ചോദിക്കത്തുള്ളൂ. അത് ഇത് മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. സോ എങ്കിലും നമ്മൾ സാധാരണ എക്സ്പെക്ട് ചെയ്യുന്നത് വേരിയബിൾ സെപ്പറബിൾ അല്ലെങ്കിൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിനാണ്. ഈ ചാപ്റ്റർ വേണമെങ്കിൽ കാര്യമായി പഠിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് സ്കിപ്പ് ചെയ്യാം, പക്ഷേ ബാക്കി എല്ലാ ചാപ്റ്ററും പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അത് നമുക്ക് ചോയ്സിൽ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എങ്കിലും ഒത്തിരി റിസ്ക് എടുക്കേണ്ട, ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് എങ്കിലും നോക്കിയിട്ട് പോവുക. സോ പ്ലസ് ടു സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 13 ചാപ്റ്ററിൻ്റെയും ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് 2024 സിലബസിനെ ബേസ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ അവസരമാണ്. തീർച്ചയായിട്ടും ജസ്റ്റ് ഒരു A+ പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് ഈ 13 ചാപ്റ്ററിലെയും ഈ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ സ്കോർ ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും ചാപ്റ്റർ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ ചാപ്റ്ററിൻ്റെ ആ പോർഷൻ ഉൾപ്പെടുന്ന ഡീറ്റെയിൽഡ് ക്ലാസ്സസ് കാണുക. തിയറി ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങളെ സഹായിക്കും. പരീക്ഷയ്ക്ക് മുന്നേ 5 ദിവസത്തെ ഗ്യാപ്പുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പഠിച്ച് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ക്ലാസ്സുകളും ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. സ്റ്റുഡൻസിൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഇതുവരെ ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. ആ ലിങ്ക്, ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഡേ എക്സാമിനേഷൻ നിങ്ങളെ സഹായിക്കുന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.